നമസ്കാരം. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഗ്രൂപ്പുകൾക്കിടയിലുള്ള തർക്കവും നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ തല്ലുമാണ്. ഇതൊക്കെ മുന്നിൽ നിർത്തിയാണ് പല നേതാക്കളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പല നേതാക്കളും തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും പാർട്ടി വിട്ട് പുറത്തു പോരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഇര ഷാഫി പറമ്പിലാണ്. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ നോക്കേണ്ടതാണ് ഷാഫി പറമ്പിൽ എം എൽ എയുടെ പ്രതികരണം. ഷാഫിക്കെതിരെ സംഘടനയിൽ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണവുമായി ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിലാണ് ഷാഫി തൻ്റെ നിലപാടറിയിച്ചത്. തെറ്റുകൾ സംഭവിച്ചുവെങ്കിൽ അത് തിരുത്തി മുന്നോട്ടു പോകും. ഇപ്പോൾ ഒറ്റക്കെട്ടായി സംഘടന ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഷാഫിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെയും രമേശ് ചെന്നിത്തലയെയും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഹൈക്കമാൻഡിന് സ്വകാര്യമായി സന്ദേശം കൈമാറിയത് ഷാഫി പറമ്പിലാണെന്നാണ് യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ ഉയർന്ന വിമർശനം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്ന പേരിൽ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മാറ്റുവാൻ സംഘടന അറിയാതെ ഷാഫി പറമ്പിൽ ഹൈക്കമാൻഡിന് സ്വകാര്യമായ സന്ദേശം കൈമാറിയെന്നും ഇത് ഗുരുതരമായ തെറ്റാണ് എന്നുമാണ് യോഗത്തിൽ ആരോപണം ഉയർന്നത്. യൂത്ത് കോൺഗ്രസിൽ സമ്പൂർണ്ണ നേതൃമാറ്റം ആവശ്യമാണ് എന്നും നേതാക്കൾ ആവശ്യപ്പെടുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇഷ്ടക്കാർക്ക് സംഘടനയ്ക്കുള്ളിൽ അനർഹമായ പ്രമോഷൻ നൽകി നിയമസഭാ സീറ്റ് നൽകിയതുകൊണ്ടാണ് മത്സരിച്ചവരിൽ 12 പേരിൽ 11 പേരും തോറ്റുപോയതായെന്നും ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം ആരോപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന് പാർട്ട് ടൈം പ്രസിഡന്റ് അല്ല, മുഴുവൻ സമയ പ്രസിഡന്റാണ് വേണ്ടത്. സംസ്ഥാന നേതാക്കൾ വിളിച്ചാൽ പോലും ഫോണെടുക്കാൻ സമയമില്ലാത്ത പ്രസിഡന്റായി ഷാഫി മാറി. വൈസ് പ്രസിഡന്റിൻ്റെ പരാജയവും പ്രസിഡന്റിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞതും മണ്ഡലം ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന് ലഭിക്കേണ്ട സീറ്റ് പാലക്കാടുകാരനായ ചാരിറ്റി തട്ടിപ്പുകാരന് നൽകിയത് പേയ്മെന്റ് വാങ്ങിയാണോ എന്നും നേതാക്കൾ യോഗത്തിൽ സംശയമുയർത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെ ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നത് ഫാസിസ്റ്റ് ശൈലിയാണ് എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സ്കോളർഷിപ്പ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് മലക്കം മറിഞ്ഞത് നാടക്കേടാണ് എന്നും ഇരുവിഭാഗവുമായി ആശയവിനിമയം നടത്താതെ അഭിപ്രായം പ്രകടിപ്പിച്ചത് തെറ്റാണ് എന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് പി കെ രാഘേഷ് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങുകയാണ്. സതീശിൻ്റെ പരാമർശം പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് അവമതിപ്പുണ്ടാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം ഷാഫി പറമ്പിനെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റാണെന്നും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ചോർത്തി ഹൈക്കമാൻഡർ നൽകിയത് ഷാഫി പറമ്പിലാണെന്നുമാണ് പ്രധാനമായും ഉയരുന്ന ആരോപണങ്ങളിലൊന്ന്. എന്നാൽ ഇതിനെതിരെ രംഗത്തെത്തുകയാണ് ഷാഫി പറമ്പിൽ. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്താകാൻ നോക്കണ്ട എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത്. എന്നാൽ അധികം നാൾ അദ്ദേഹത്തിന് ഈ പ്രതിരോധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല. ഉടനടി സംഘടനയിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്.